നമസ്കാരം. നാടിൻ്റെ നാവറിയാൻ നേരറിയാൻ നാട്ടുവട്ടം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ആർത്തളസി. ഇന്ന് നമ്മുടെ വാർത്തയിൽ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞുകൊണ്ട് സ്വാഭാവികമായിട്ട് വാർത്തകൾ കുറവാണ്, എങ്കിലും ഇന്നൊരൊറ്റ വാർത്ത മാത്രമാണ് കൊടുക്കുന്നത്. കാരണം അത്രയും വ്യത്യസ്തമായ ഒരു പരിപാടി ആയതുകൊണ്ടാണ് നമ്മളത് കൊടുക്കുന്നത്. നമ്മുടെ മുളവന ചൊക്കംകുടി ജീവശക്തി ലൈബ്രറിയും അവിടുത്തെ പുഞ്ചിരി ബാലവേദി, നല്ല പേരാണ് പുഞ്ചിരി ബാലവേദി. കാരണം നമുക്കിപ്പോൾ ആർക്കും മനുഷ്യൻ്റെ മുഖത്തില്ലാത്ത ഒരു സംഗതിയാണ് പുഞ്ചിരി. നമുക്ക് അബദ്ധത്തിന് പുഞ്ചിരിച്ചാൽ തന്നെ കുഴപ്പമാകുമെന്ന് വിചാരിക്കുന്നതാണ് നമ്മൾ ഭൂരിപക്ഷവും. കാരണം പുഞ്ചിരി ബാലവേദിയുടെ അവധിക്കാല ക്യാമ്പ് ഇന്നാണ് ആരംഭിച്ചത്. അത് ഉദ്ഘാടനം ചെയ്തത് നമ്മുടെ ഡെപ്യൂട്ടി മേയർ കൊല്ലം മധുവാണ്. അദ്ദേഹവും മനോഹരമായ കുട്ടികളോട് കാര്യം പറഞ്ഞു. അതിനുശേഷം വന്നത് മാജിക്കിനെക്കുറിച്ച് ചില അവതരണങ്ങൾ നടത്താനെത്തിയത് മജിഷ്യൻ ആർ സി ബോസാണ്. ആർ സി ബോസിൻ്റെ അവതരണമുണ്ട്. അതുകൊണ്ട് നമ്മൾ കൃത്യമായിട്ട് അത് മുഴുവൻ ചേർത്ത് ഇന്ന് യുവശക്തിയുടെ വാർത്ത മാത്രമാണ് കൊടുക്കുന്നത്. നിങ്ങൾ പരമാവധി ഇത് കാണുകയും സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കണം. നമുക്ക് വാർത്തയിലേക്ക് പോകാം എന്ന് പറഞ്ഞു. പക്ഷേ അതിന് മുമ്പ് ഒരു കാര്യം പറയേണ്ടതുണ്ട്. ഞങ്ങളുടെ ലൈല ക്രിയേഷൻസിൻ്റെ ഏറ്റവും പുതിയ സിനിമ നാളെ ഞായറാഴ്ച ഉച്ചയ്ക്ക് 3 മണിക്ക് ഫാസ്റ്റ് ഹാളിലാണ് പൊതു പ്രദർശനം വെച്ചിരുന്നത്. പക്ഷേ ചില അവിചാരിതമായ ചില കാരണങ്ങളാണ് ആ പൊതു പ്രദർശനം ഞങ്ങൾ മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെക്കുന്നു. ഒപ്പം നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഇതേ ദിവസം തന്നെ യൂട്യൂബിൽ അതിൻ്റെ അപ്ലോഡിങ് നടക്കും. നാളെ രാവിലെ 10 മണി മുതൽ നമ്മുടെ നിങ്ങളുടെ യൂട്യൂബിൽ ഞങ്ങളുടെ ഏറ്റവും പുതിയ സംഭാഷണം ഉള്ള സിനിമ പൂട്ട് നിങ്ങൾ എല്ലാവരും കാണണം. കാണുക മാത്രമല്ല, നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. നമുക്ക് വാർത്തയിലേക്ക് പോകാം. അമ്മേ, ഇതെങ്ങനെയുണ്ട്? നന്നായി ഇരിക്കുന്നു. എന്റെ മരുമോൾക്ക് ഇത് നന്നായി ചേരും. ഇത് അമ്മയ്ക്കുള്ളതാ. അമ്മയുടെ കൈകൾക്ക് എന്ത് ഭംഗിയാ. ഇത് വേണം. അമ്മയ്ക്കെപ്പോഴും ഞങ്ങളുടെ സന്തോഷമാ വലുത്. പൊന്നു പോലെയുള്ള ഈ അമ്മയുടെ സന്തോഷം ഞങ്ങളും കാണട്ടെ. Express your love with golden moments. Chinnu's Fashion Jewelers, Kundara. Vilambarathinte naatil vishwasthathayude naamam. 100% VIS 916 Hallmark Gold. Edar ammakku abhimanikkanayi chila nimishangalundu. Ente marumagalude snehamaanu ente abhimanam. Ee amma ente bhagyalle. Bandhangalil sneham pookanam. Kollam Madhu Shalabham 2024 aarambichu. എൻ്റെ മുന്നിലിരിക്കുന്ന കൊച്ചുകൂട്ടുകാരെ, നിങ്ങളുടെ ബന്ധങ്ങളിൽ എന്നും സ്നേഹം പൂക്കണമെന്നാണ് എൻ്റെ ആഗ്രഹമെന്ന് കൊല്ലം ഡെപ്യൂട്ടി മേയർ കൊല്ലം മധു മുളവന ചൊക്കംകുഴി യുവശക്തി ഗ്രന്ഥശാലയുടെയും പുഞ്ചിരി ബാലവതിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ശലഭം 2024 അവധിക്കാല ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. നിങ്ങളിൽ എത്ര കുഞ്ഞുങ്ങൾ ദിവസവും അച്ഛനും അമ്മയ്ക്കും ഓരോ ഉമ്മകൾ കൊടുക്കും? എത്ര കുഞ്ഞുങ്ങൾ അമ്മയെയും അച്ഛനെയും കെട്ടിപ്പിടിക്കും? സ്നേഹത്തോടെ നിങ്ങൾ അമ്മയെന്നും അച്ഛനെന്നും വിളിക്കും. അങ്ങനെയുള്ള കുട്ടികളുടെ കാലം ഇനി ഉണ്ടാകണം. നിങ്ങളിവിടെ കളിചിരികളുമായി കഴിഞ്ഞു പോകുമ്പോൾ നിങ്ങളെപ്പോലെയുള്ള കുരുന്നുകൾ ഗസയിൽ വേദനയുടെയും ഭീതിയുടെയും ലോകത്താണ്. അവരെ അങ്ങനെ ആക്കിയത് ചിലരുടെ ചിന്തകളുടെ തകരാറ് മൂലമാണ്. അത്തരം ചിന്തകളെ നമ്മൾ ഒരിക്കലും കൂട്ടുപിടിക്കരുത്. ആർ ചെല്ലപ്പൻപിള്ള അധ്യക്ഷത വഹിച്ചു. ആർ ഗോപാലകൃഷ്ണപിള്ള, ബാലരംഗം വിനോദ് പാപച്ചൻ, കല്യാരിയുള്ള മിനി കല്യാരുപിള, അഭിഷേക്, രതീഷ് ശശിധരൻ എന്നിവർ സംസാരിച്ചു. ആദ്യ ദിവസം ആർ സി ബോസിൻ്റെ മാജിക് അവതരണം നടന്നു. നാളെ ക്യാമ്പ് കുഞ്ഞിരാമൻ നായർ ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് എം ആർ ഷായും രാജീവ് കുമാർ തുഷാരയും ക്ലാസ്സിൽ അനുഭവിക്കുന്ന ഒരു ആനന്ദം. ആ ആനന്ദമാണ് നിങ്ങളുടെ ഭാവിക്ക് ഏറ്റവും നല്ലത്. അതുകൊണ്ട് അച്ഛനും അമ്മയ്ക്കും എല്ലാ ദിവസവും നിങ്ങൾ ഓരോ ഉമ്മ എല്ലാ ദിവസവും ഓരോ ഉമ്മ കൊടുക്കണം. സ്കൂളിൽ പോകുന്നതിന് മുമ്പ് അമ്മയ്ക്കൊരു ഉമ്മ കൊടുക്കണം. അമ്മയ്ക്കൊരു ഉമ്മ കൊടുക്കണം. അമ്മയ്ക്കൊരു ഉമ്മ കൊടുക്കുന്ന കുട്ടി ഒരിക്കലും ആ അമ്മയെ അനാഥാലയത്തിൽ കൊണ്ടുവന്നാക്കില്ല. അമ്മയെ അടിക്കില്ല, അമ്മയെ ചീത്ത പറയില്ല. അമ്മ ജീവിച്ചിരിക്കുന്ന ദൈവമായി നമുക്ക് കാണാൻ കഴിയും. ഇവിടെ ഈശ്വര പ്രാർത്ഥനയിൽ രണ്ട് കുട്ടികൾ വന്ന് ഗീതം ആലപിച്ചു. അതുകൊണ്ട് ആ ഗീതത്തിനകത്തല്ല അർത്ഥം, നമ്മുടെ പ്രവൃത്തിയിലാണ്. നമ്മുടെ പ്രവൃത്തിയിൽ ഇതൊക്കെ ഉണ്ടാകണം. അങ്ങനെ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് അനാഥാലയങ്ങൾ ഇല്ലാതാക്കാൻ കഴിയുന്നത്. നമുക്ക് അനാഥാലയങ്ങൾ ഇല്ലാതാക്കാൻ കഴിയുമ്പോഴാണ്
നമുക്ക് നല്ല മനുഷ്യരായി മാറാൻ കഴിയുന്നത്. നല്ല മനുഷ്യരായി മാറണമെങ്കിൽ സ്നേഹത്തെക്കുറിച്ച് ചിന്തിക്കണം. എന്തൊക്കെക്കുറിച്ച് ചിന്തിക്കണം? സ്നേഹം, മറ്റുള്ളവനെ സ്നേഹിക്കുവാനുള്ള ഒരു മനസ്സുണ്ടാകണം. മറ്റുള്ളവനെ ദ്രോഹിക്കുവാനുള്ള മനസ്സല്ല ഉണ്ടാകേണ്ടത്, സ്നേഹിക്കുവാനുള്ള മനസ്സാണ്. സ്നേഹിക്കുവാനുള്ള മനസ്സാണ്. സ്വത്ത് സമ്പാദിക്കുക എന്നുള്ളതല്ല നമ്മുടെ ലക്ഷ്യം. സ്വത്ത് സമ്പാദിക്കുക എന്നുള്ളതല്ല നമ്മുടെ ലക്ഷ്യം, മറിച്ച് അറിവ് സമ്പാദിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. എന്താണ് അറിവ്? അറിവുള്ള ഒരു കുഞ്ഞ്, അറിവുള്ള ഒരു പൗരന് ജീവിത പരാജയം ഉണ്ടാകില്ല. അറിവ് അവന്റെ ധനമാണ്, അറിവ് ധനമാണ്. അതുകൊണ്ട് അറിവുള്ള ഒരാളും അറിവുകേടായ ഒരു ജീവിതം നയിക്കില്ല. ഇപ്പൊ തന്നെ നമുക്ക് ഒരുപാട് ഒരുപാട് കാര്യങ്ങളാണ് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുന്നത്. രാഷ്ട്രീയ നേതൃത്വത്തിലുള്ളവർ, ഭരണാധികാരികൾ, ഇവർക്കൊക്കെ ഉണ്ടാകേണ്ട ഒരുപാട് നല്ല ശീലങ്ങൾ എന്ന് പറയുന്നത് സ്വത്തിനോടുള്ള ആർത്തി ഇല്ലാതാകുക എന്നുള്ളതാണ്. സ്വത്തിനോടുള്ള ആർത്തി കൂടുമ്പോഴാണ് നമ്മൾ ഇരിക്കുന്ന കത്തേരിയിൽ ഇരുന്നു കൊണ്ട് അഴിമതിയുടെ വക്താക്കളായി മാറുന്നത്. അപ്പൊ ഈ വായനശാലയുടെ പ്രവർത്തകരെന്ന് പറയുന്നത് നിസ്വാർത്ഥമായി പ്രവർത്തിക്കുന്നവരാണ്. ഞാനും ഒരു വായനശാല പ്രവർത്തകനാണ്. അതുകൊണ്ട് സ്വന്തം കയ്യിലെ കാശും സ്വന്തം സമയവും വീട്ടിൽ പലതും ചെയ്യേണ്ട അവസരങ്ങളൊക്കെ മാറ്റിയാണ് ഈ വായനശാലയുടെ പ്രവർത്തനങ്ങളിൽ പങ്കാളിയാകുന്നത്. അപ്പോൾ അവർ ഈ നാടിന്റെ നന്മയായ വെളിച്ചമാണ്. ഈ ലൈബ്രറി പ്രവർത്തകർ ഈ നാടിന്റെ കെടാദീപമാണ്. അവർ ഈ നാടിന്റെ മതേതരത്വം സംരക്ഷിക്കുന്നവരാണ്. അവർക്ക് പ്രത്യേകിച്ച് അങ്ങനെ ജാതിയില്ല, മതമില്ല. അവർക്കൊരു മതമേ ഉള്ളൂ, മാനവ സംസ്കാരത്തിൽ അധിഷ്ഠിതമായ ഒരു മതം, സ്നേഹമെന്ന മതം. ഏത് മതം? സ്നേഹമെന്ന മതം. ഇവിടെ ഈ ലൈബ്രറിക്കാര് നായന്മാര് കുട്ടികളെ മാത്രമാണ് വിളിച്ചോണ്ട് വന്നത്. SNDP-ക്കാരായ കുട്ടികളെ മാത്രമാണ് വിളിച്ചോണ്ട് വന്നത്. ഇസ്ലാം മതത്തിൽപ്പെട്ടവരെ മാത്രമാണ് വിളിച്ചോണ്ട് വന്നത്. ക്രിസ്ത്യാനിമാരെ മാത്രമാണ് വിളിച്ചോണ്ട് വന്നത്. അല്ല, കുട്ടികളെയാണ് വിളിച്ചോണ്ട് വന്നത്. കുട്ടികളെയാണ് വിളിച്ചോണ്ട് വന്നത്. ആ കുട്ടികൾക്ക് എന്നും മുഖത്ത് പുഞ്ചിരി ഉണ്ടാക്കാനാണ് അവർ ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഓരോരുത്തരും ഈ ബാലവേദിയുടെ ഈ ക്യാമ്പിൽ പങ്കെടുക്കുമ്പോൾ നിങ്ങൾക്ക് പുതിയ പുതിയ അറിവുകൾ ഉണ്ടാകും. ആ ഇപ്പൊ അറിഞ്ഞ് എന്റെയൊക്കെ കുട്ടിക്കാലം തൊട്ടേ നമ്മുടെ ഗുരുതുല്യരായിട്ടുള്ള മനുഷ്യരാണ് ക്രിസ്തോസിന്റെ. അപ്പൊ എല്ലാവർക്കും ഒട്ടൻ സാധ്യതയുള്ളതാണ്. ഹലോ, ആണോ? ഇല്ല. എത്ര കണ്ടോ?
എന്നിട്ട് നിങ്ങൾ ആ സീറ്റുകളിൽ പോയി പ്രിയപ്പെട്ടവരെ യഥാർത്ഥത്തിൽ ഏത് പ്രതിസന്ധികളെ ഏത് പ്രതിസന്ധികളെ കേട്ടോ ശ്രദ്ധിക്കണോ കുട്ടികളിവിടെ ശ്രദ്ധിക്കുക വളർന്നിട്ട് വെള്ളം വെക്കാൻ ആർക്കില്ല ഏത് പ്രതിസന്ധികളെയും നിമിഷ നേരം കൊണ്ട് നമുക്ക് പുറത്തുകാട്ടാൻ ഇന്നലെ ഈ പ്രപഞ്ചം സന്നിവേശിപ്പിച്ചിരിക്കുന്ന അപാരമായ ഊർജ സാധ്യത അതിനെ കണ്ടെത്താൻ നിങ്ങൾ കണ്ടെത്തുമ്പോഴാണ് നിങ്ങൾ ശരിയായി മനസ്സിലാകുന്നത്. അതുവരെ നിങ്ങൾ നമ്മളെല്ലാവരും തന്നെ ദൃഢങ്ങളാണ്. അതിൽ നിന്ന് മനുഷ്യരാകണമെങ്കിൽ ഞാൻ എന്താണ് ഞാൻ എന്തിനു വേണ്ടിയിട്ട് ജനിപ്പിച്ചിട്ടുള്ള ചോദ്യം പോർട്ട് എന്നിട്ട് അത് കണ്ടെത്തണം. അപ്പോഴാണ് മനുഷ്യ ജീവിതം സാധ്യമാകുന്നത്. എനിക്ക് ഞാൻ ആലോചിച്ചപ്പോ വളരെ ചെറിയൊരു സാഹചര്യത്തിൽ വിവിധ രാജ്യങ്ങളും വിവിധ സ്ഥലങ്ങളുമായിട്ട് ഇങ്ങനെ ഒട്ടേറെ ക്ലാസ്സുകൾ ഈ ഈ നാളെ പുസ്തകമല്ല മറ്റന്നാൾ എഴുതുകൊണ്ടാണ് കുറെ റോഡുകൾ ഞാൻ ഇത് ഭയങ്കരമായിട്ട് ആസ്വദിക്കുന്നു. അപ്പൊ നിങ്ങൾക്കൊക്കെ ജീവിതം ആസ്വദിക്കാനുള്ള അവസരമുണ്ട്. അത് ജീവിതം എല്ലാവർക്കും കണ്ടെത്തിയിട്ട് മാത്രം യൂസ് ചെയ്തിട്ട് മാത്രമേ പറ്റൂ. അപ്പോ നിങ്ങളുടെ നിങ്ങളുടെ പരിപാടി ഇങ്ങനെ പത്രത്തിന്റെ മാനേജറെ കുറിച്ച് ചർച്ച ചെയ്യാൻ പറ്റിയ അവസരങ്ങൾ അധ്യായ സന്ദർഭങ്ങൾ ശ്രീ മൂന്ന് ശ്രീ മൂന്ന് ഇല്ലെന്ന് തോന്നുന്നു. മറ്റേ ഇതിന്റെ പ്രസിഡന്റ് സെക്രട്ടറി മറ്റെല്ലാവരും ഇതേപോലെ ഞാൻ നഷ്ടമായിട്ട് കാണുന്ന ആൾക്കാരാണ്. ഇവിടെ തന്നെ ഞാൻ രണ്ടോ മൂന്നോ ക്ലാസ് മാറുന്നുണ്ടോ എല്ലാവരും നിങ്ങളോട് രണ്ട് വർത്തമാനമായൊക്കെ അവസരത്തിൽ അറിയാവുന്നതുകൊണ്ട് നിങ്ങളെല്ലായ്പ്പോഴും നന്മയുള്ള മനുഷ്യരായിട്ട് മാത്രം നടക്കാൻ ആഗ്രഹിക്കുക. അങ്ങനെയാണെങ്കിൽ നന്മ ദേശം സൂക്ഷിച്ചാൽ നിങ്ങൾക്കൊരു ആവർത്തം വരില്ല. അതേസമയം നിങ്ങൾ ചിന്ത ചെയ്താൽ നിങ്ങളെ ഞാൻ കാണുക വരുന്നത് പത്രത്തിലും ജോലി ചെയ്യുന്ന ഫ്രണ്ടിലും ആത്മഹത്യ ചെയ്യുന്നതായി. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും എല്ലാവർക്കും നന്ദി പറയുന്നു. ഒരു മാഗിക്ക് ദേശം പറയില്ല അല്ലേ? ഇത് എല്ലാവരും മതിയല്ലേ? നേരത്തെ നമ്മള് മാനേജ് ചെയ്തിട്ട് അത് വീണ്ടും വന്നാൽ കാര്യമില്ല. ആ മാനേജർ പേർക്ക് വരാൻ പോകും. ശ്രദ്ധിക്കാം, ഭാരതം നിർദ്ദേശിച്ച വാക്കി ഒഴിച്ചു ഭാരതം എന്നെ മാത്രമേ ഓരോ വാക്കുകളും നമ്മൾ ഭാരതത്തിലെ വിവിധ സംസ്ഥാനങ്ങളുടെ ആദ്യ ഘട്ടങ്ങളിൽ ചിരിക്കുന്നു. ശ്രദ്ധിച്ചോ ഈ ഗീമ ഈ ഹരിയാന ഈ ആന്ധ്രപ്രദേശ് ആ രാജസ്ഥാൻ ഈ ആസാം ഈ തമിഴ്നാട് ഈ ഹിമാചൽ പ്രദേശ് ഈ അരുണാചൽ പ്രദേശ് മഹാരാഷ്ട്ര തുടങ്ങി ഓരോ അക്ഷരങ്ങളും നമ്മുടെ ഭാരതത്തിലെ വിവിധ സംസ്ഥാനങ്ങളുടെ ആദ്യ ഘട്ടങ്ങളിൽ ചിരിക്കുന്നു. ഇത് നമ്മുടെ ഐക്യത്തിന്റെയും അവരുടെയും ഒക്കെ പ്രതിഭവും ആയിരുന്നു. എന്നാൽ ഇന്ന് ജാതിയുടെയും മതത്തിന്റെയും ഒക്കെ പേരും നമ്മുടെ ഭാരതത്തിന്റെ ലക്ഷ്യം കൊടുക്കുന്നത് കൃത്യമായി കേട്ടുകൊണ്ടിരിക്കുന്നു അല്ലെ? പലപ്പോഴൊക്കെ സംഭവിക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കും. ഇതിനപ്പം സ്നേഹത്തിന്റെ ഭാഷയിൽ നാം ഒന്നിക്കേണ്ടത് ഏത് ഭാഷയാണ് നാം ഒന്നിക്കേണ്ടത്? ഭക്തിയായ സ്നേഹത്തിന്റെ പേര്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഭാരതത്തെ ആർക്കും രക്ഷപ്പെടുത്താൻ സാധിക്കില്ല. നമ്മുടെ ഭാരതം അങ്ങനെ തന്നെ നടന്നിട്ടുണ്ട്. രഹസ്യം പറയട്ടെ, തന്നെ വീട്ടിൽ പോയി ചെയ്തു നോക്കോ. ആദ്യം നിങ്ങൾക്ക് എന്താണോ പറയാനുള്ളത് അതിന് അനുയോജ്യമായിട്ടുള്ള ഒരു പേപ്പർ പ്ലേസ് തയ്യാറാണ്. മാർഗം തന്നെ വേണമെന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു വാക്ക് എഴുതിയിട്ടില്ല. മുമ്പാറ്റം എഴുതല്ലോ. ഞാൻ പാലായി കോളേജിൽ ഇങ്ങനെ പരിപാടി എടുക്കുക. മുമ്പാറ്റം എന്ന് പറഞ്ഞത് ആ വലിയ അമ്മമാർ അമ്മ കണ്ടെടുത്തു. ഞാൻ പ്രിൻസിപ്പാൾ കണ്ടപ്പോൾ മുമ്പാറ്റം അതിനുശേഷം ഇതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും മടക്കരുത്. ആരെങ്കിലും ചോദിച്ചാൽ എത്ര ചേട്ടാ അങ്ങോട്ടും ഇങ്ങോട്ടും മടക്കരുത്. നമ്മുടെ കാലഘട്ടത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം ശരിയായ ചോദ്യങ്ങൾ ചോദിച്ചാൽ നാം ചെയ്യുന്നതാണെന്ന് ഉണ്ടാക്കാറില്ല. പല കാലങ്ങൾ കൂട്ടുവെച്ചാൽ നാല് ചെറുക്കിട്ട് പോവാം.
ചെടി ഇങ്ങനെ മടക്കിയെടുക്കുക. അതിനുശേഷം ഇടത് കൈകൾ കൂട്ടുന്നതിന്റെ കളറിന്റെ ഇടത്തുള്ള ചാർജ് ഇങ്ങനെ ഒരു വലിയൊരു കാമക്കാർ ഓയിൽ സമൂഹമായി കഴിക്കാൻ പറ്റുന്നത് കൈ കാട്ടി. അതിനുശേഷം അതുപോലെയുള്ള മറ്റൊരു കാര്യം എടുക്കുക. ഈ പേപ്പർ വെച്ചില്ല, ഈ പേപ്പർ വെച്ചില്ല, ഇതിലിരിക്കുകയാണ്. ഇത് കട്ടം ഇങ്ങനെ ചെയ്യും. ഇപ്പോ നമ്മൾ ഒരുക്കുന്ന പേപ്പറൊക്കെ ഇതിന്റെ ഭാഗമുണ്ട്. അത് സ്നാഹത്തിലുണ്ടോ? ഇല്ല. ഇനി കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഇതിലെ ചെറുതായിട്ട് ചെയ്യണം. ഇരുപത് ഇരുപത് വേണം. ഇതത് കൈവിട്ട് കളക്കും. അതോ അങ്ങനെ സംഭവിച്ചത് സൂക്ഷിച്ച് കീഴിൽ കളക്കുക. കാരണം കീഴൊന്നും കളക്കുന്നൊക്കെ ഞങ്ങളുണ്ട്. ശരി, കഴിഞ്ഞ അതൊക്കെ എങ്ങനെ കീറി കളക്കിയെടുക്കാം. ഇത്രയും ആയി കഴിഞ്ഞാൽ കീഴിലൊക്കെ ഇരിക്കുന്നു. ശരിയല്ലേ? ഇനി ഇതിനെ ഫിക്സ് ചെയ്യും. ശ്രദ്ധിച്ചോണ്ടിരിക്കണം. ഞാൻ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ച പത്രം നിങ്ങളുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെന്നു. ഞാൻ നിങ്ങളോട് സംസാരിച്ചുണ്ടെങ്കിലും ഇത് വായി നോക്കേണ്ട വായി നോക്കി നോക്കി. ശരിയല്ലേ? ആ കൂടെ കൂടെ നമ്മളെ വായി നോക്കുന്നവരെ അവരും വിളിക്കുന്നതിന്റെ കാര്യമല്ല. ആ സമയം ഞാൻ ചെയ്തത് നോക്കും. ഈ രണ്ടുപേരും പേര് ഇങ്ങനെ എന്താണെന്ന് കാണാൻ പറ്റില്ല. ഞാൻ ചെയ്തത് വളരെ വേഗത്തിൽ ഈ രണ്ടുപേരും പേരിച്ച് ഇങ്ങനെ എടുത്തു വളരെ വേഗതയും കാണുന്നതാണ് പ്രക്രിയ. ണിച്ചപ്പോ ഇതാരെങ്കിലും കണ്ടുപാടെന്ത് സംഭവിക്കും? അറിയോ, പക്ഷേ ഞാൻ നയിക്കാനാണ് ഇതിലൊന്ന് ജോലിക്കും. എന്നിട്ട് ഇത് പറഞ്ഞോളാം. ഇതിൽ പറഞ്ഞുകൊണ്ടുണ്ടാകും ഇതില് അപ്പോ എല്ലാവർക്കും നന്ദി. ദേഹം ഒക്കെ അറിയിക്കുക. ഞാൻ പറഞ്ഞ കള്ളങ്ങൾ ആദ്യം പറയാം. വി ആവനിൽ നിങ്ങൾ തോട്ടുണ്ട്. ഇതോ ഒരു വസ്തുവിൽ ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് കഴിച്ചാൽ അത് മുടങ്ങി അതിനകത്തുള്ള പോകുന്നില്ല. യു ആവനിലാണെങ്കിലും പോകുന്നു, വി ആവനിലാണെങ്കിൽ പറ്റുന്നു. ഓക്കെ, രണ്ടാമത്തെ കാര്യം ഇത് ആ റബ്ബറിന്റെ അടുത്ത് വരെ എത്തത്തില്ലെങ്കിലും നീളമില്ല. ഇടം വരെ വന്നാൽ കഴിഞ്ഞാലും അത് അവിടം വരെ എത്തും. ഈ രണ്ട് കാര്യം കൊണ്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ കള്ളമാണ്. പിന്നെ നിങ്ങൾക്ക് തോന്നിയത് ഞാനിതിങ്ങനെ ഈ റബ്ബർ ഇവിടെ കെട്ടിയിരിക്കുന്നു എന്ന് തോന്നിയതാണ്. നമ്മൾ ഈ ചരട് കെട്ടിയിരിക്കുമ്പോൾ നമുക്ക് തോന്നും ഈശ്വരൻ കെട്ടിക്കുന്നു അല്ലേ? ശരിയല്ലേ? അതുപോലെ ഒരു തോന്നലാണ് ഈ റബ്ബർ. യഥാർത്ഥത്തിൽ ഈ റബ്ബറുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇനി ഇതിന്റെ സയൻസ് എന്താന്ന് പറയും. ഇതിങ്ങനെ കൂട്ടാഗ്രഹമാണ്. അവിടെ പിടിച്ചിട്ട് നമ്മൾ ചെറുപ്പിക്കാം, ഇങ്ങനെ തെറ്റിച്ചിട്ടാണ്. ഓക്കെ, ഇവിടെ പിടിച്ചിട്ട് ഇങ്ങനെ തെറ്റിച്ചിട്ടാ നിങ്ങൾക്ക് തോന്നും ആ റബ്ബറിനകത്ത് വന്നിട്ട് അടിച്ചിട്ട് പോകുന്നതാണ് അല്ലേ? അത്രയേ ഉള്ളൂ. റബ്ബറുമായിട്ട് യാതൊരു ബന്ധമില്ല. ഈ റബ്ബറുമായിട്ട് യാതൊരു ബന്ധമില്ല. ഇത്രയേ ഉള്ളൂ. ഇനി പറയാൻ പറ്റുമോ? ഞാൻ പറയുന്നത് ഇത് ചൈനയിലെ മാന്ത്രികർ മാത്രം ചെയ്തിട്ടുണ്ട്. പിന്നീട് ലോകത്തിലെ വിവിധ ഭാഗങ്ങളിലേക്ക് വ്യാപിച്ചിട്ടുണ്ട്. എന്റെ കയ്യിൽ കുറച്ച് റിങ്ങുകളുണ്ട്. ഇവർ രണ്ടുപേരും കൂടി ഇതൊന്ന് പരിശോധിക്കും കേട്ടോ. പരിശോധിക്കാം. അത് നന്നായിട്ടൊന്ന് പരിശോധിക്കുക. ഇതാണ് നമ്മൾ ഇതെവിടെ ഇത്തരം മെസ്സേജ് അങ്ങനെ വരുമ്പോ ഉണ്ടാകുന്ന ഒരു പ്രശ്നമുള്ളൂ. പഞ്ച് പൊട്ടിച്ചിട്ടുണ്ടെങ്കിൽ നിൽക്കും, ജീവിതം പോലും പൊട്ടിച്ചു കേട്ടോ. അങ്ങനെ അങ്ങനെയൊന്നും ചിന്തിക്കണം. നല്ലത് മാത്രം ചിന്തിക്കാം. ഞാൻ നിങ്ങളെ എവിടെ വെച്ച് കാണണമെന്ന് തീരുമാനിക്കുന്നു എന്നുള്ളതാണ്. തന്നിട്ടാണ്. ഓക്കെ, ശരി ശരി ശരി. ഓക്കെ, അത് അത് പുറത്തേക്ക് എടുക്കാം. ചുറ്റു ഇത് അതിന്റെ ഉള്ളിലേക്ക് നോക്കും. അതിൽ ഉള്ളിലേക്ക് പൊരിക്കാൻ നോക്കും. ആ അത് നോക്കാം. അതെ, വൃത്തിയുള്ള സുഹൃത്തുക്കളാണ് അല്ലേ? ഇനി നിങ്ങൾ മാജിക്കാണ് ശ്രദ്ധിച്ചിരിക്കുക. ഇത്
ധ്യാനത്തിലൂടെ വ്യായാമം, ആഹ്ലാദത്തിലൂടെ ആരോഗ്യം. ഹെൽത്ത് ലൈൻ വെൽനസ് സെന്റർ, ആശുപത്രിമുക്ക്, കുണ്ടറ. അഡ്മിഷൻ തുടരുന്നു. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 7994513875. വിജയിക്കുന്നത് പോലെ തന്നെ മധുരതരമാണ് വിജയിപ്പിക്കുന്നതും. സ്പോക്കൺ ഇംഗ്ലീഷ് GKയിലൂടെയും കറണ്ട് അഫയേഴ്സിലൂടെയും പഠിപ്പിക്കുന്നു. വീനസ് കരിയർ ഗൈഡൻസ് സെന്റർ, ആശുപത്രിമുക്ക്, കുണ്ടറ. ഉദ്യോഗാർത്ഥികളുടെ ആശാകേന്ദ്രം. നാട്ടുപട്ടം വാർത്തകൾ ഇവിടെ സമാപിക്കുകയാണ്. നിങ്ങളുടെ സ്നേഹത്തിനും സഹകരണത്തിനും നാട്ടുപട്ടം ടീമിൻ്റെ നന്ദിയും ആദരവുമുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ലൈല ക്രിയേഷൻസിൻ്റെ മറ്റ് 4 സിനിമകളും നിങ്ങൾ യൂട്യൂബിൽ കാണണം. 6, മുഖം, കനൽ ചിരി, നാളെ. ഒരു കാര്യം കൂടി ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുകയാണ്. വളരെ ചുരുങ്ങിയ സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും സഹകരണം കൊണ്ടാണ് ഞങ്ങൾക്ക് ഈ സിനിമ ചെയ്യാൻ കഴിയുന്നത്. സാമ്പത്തിക നേട്ടം ഉദ്ദേശിച്ചല്ല ഇത്തരം സിനിമകൾ ചെയ്യുന്നത്. പക്ഷേ സാമൂഹ്യ പ്രസക്തമായ വിഷയങ്ങൾ, സമൂഹത്തിലൊരു മാറ്റം വരണം എന്ന ആഗ്രഹത്തോടു കൂടിയാണ് ഞങ്ങൾ ഈ സിനിമകൾ ചെയ്യുന്നത്. മാത്രമല്ല ഇതിൻ്റെ പിന്നണിയിൽ ഇതിൻ്റെ സാങ്കേതികവും മറ്റുമായ കാര്യങ്ങൾ ചെയ്യുന്നത് ആകെ 2 പേരാണ്. തീർച്ചയായിട്ടും ഞങ്ങളുടെ മുഴുവൻ വർക്കുകളും ഞങ്ങൾ അങ്ങനെയാണ് ചെയ്യുന്നത്. ഈ 4 സിനിമയ്ക്കും ഞങ്ങൾ കിട്ടിയ പ്രോത്സാഹനം ചെറുതല്ല, വളരെ വലുതാണ്. വിമർശനവും അതുപോലെ തന്നെ ഞങ്ങൾക്ക് ധൈര്യം നൽകുന്നതാണ്, ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ, ഞങ്ങൾക്ക് തിരുത്തലിന് സഹായിക്കുന്നതാണ്. നിങ്ങളുടെ ഓരോരുത്തരുടെയും അഭിപ്രായങ്ങളും നിർദ്ദേശവും നിങ്ങൾ യൂട്യൂബിൽ തന്നെ രേഖപ്പെടുത്തണം എന്ന അഭ്യർത്ഥനയോടെ നാളെ രാത്രി വീണ്ടും നമുക്ക് പരസ്പരം കാണാം. അതുവരെ നാട്ടുപട്ടം ടീമിൻ്റെ സ്നേഹം, ആദരം.